ബേബി വർഗീസ് ലൈനിലുണ്ടോ? യാ പ്രൈസ് ലോർഡ്. പാട്ട് പാടുവാനുള്ളതായ സന്ദർഭമാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്ക് ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്ക് ഖേദമൊന്നുമേ. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമന്നതിക്കരികിലോ, പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമന്നതിക്കരികിലോ, ക്ഷേമമായി പോറ്റു നിന്നെയോ. സ്നേഹമോട് നേശു നായകൻ, ക്ഷേമമായി പോറ്റു നിന്നെയും. സ്നേഹമോട് നേശു നായകൻ, യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്ക് ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്ക് ഖേദമൊന്നുമേ. ശത്രുവിന്റെ പാളയത്തിലോ ശ്രേഷ്ഠ പോറ്റമേകിടുന്നവൻ, ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠ പൂജ്യമേകിടുന്നവൻ. നന്മയും കരുണയൊക്കെയോ നിത്യമെന്നെ പിന്തുടർന്നിടോ, നന്മയും കരുണയൊക്കെയോ നിത്യമെന്നെ പിന്തുടർന്നിടോ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്ക് ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്ക് ഖേദമൊന്നുമേ. കൂരിരുളൻ താഴ്വരയാകെ ഏകനായ സഞ്ചരിക്കിലോ, കൂരിരുളൻ താഴ്വരയാകെ ഏകനായി സഞ്ചരിക്കിലോ. ആദി എന്നെ പാർത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ, ആദി എന്നെ പാർത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്ക് ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്ക് ഖേദമൊന്നുമേ. കഷ്ടനഷ്ട ചോദനകളിൽ പൊന്മുഖഞ്ഞ നീര് കണ്ടിടോ, കഷ്ടനഷ്ട ചോദനകളിൽ പൊന്മുഖഞ്ഞ നീര് കണ്ടിടോ. ശാശ്വത ഭുജങ്ങളിൻമീതേ നിർഭയന ഞാൻ വസിച്ചിടോ, ശാശ്വത ഭുജങ്ങളിൻമീതേ നിർഭയന ഞാൻ വസിച്ചിടോ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്ക് ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്ക് ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്ക് ഖേദമൊന്നുമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനോഹരമായി ഗീതമാലപിക്കുവാൻ കർത്താവ് കൊടുത്ത കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മുടെ ഇടയനാണ്. ഹല്ലേലൂയ. നല്ല പാലകനാണ്. കൂരിരിൽ താഴ്വരയിൽ കൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും ഒരനർത്ഥവും ഭയപ്പെടാതെ വണ്ണം നമ്മോട് കൂടിയിരിക്കുന്ന ദൈവസ്നേഹത്തെ പാടുവാൻ ഇന്ന് ദൈവം കൃപ ചെയ്തല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പ്രത്യേകം നാം പ്രാർത്ഥിക്കുന്നത് കഷ്ടത അനുഭവിക്കുന്നതായ ദൈവജനത്തിന് വേണ്ടിയാണ്. അവരുടെ ജീവിതത്തിൽ അവർ കൂരിലിന്റെ അവസ്ഥകളിൽ കൂടെ കടന്നുപോയി എന്ന് വന്നാലും, ഹല്ലേലൂയ, നാം പാടിയതുപോലെ തന്നെ കൂരിലും താഴ്വരയിൽ ഏകനായി സഞ്ചരിക്കേണ്ടി വന്നാലും, ഹല്ലേലൂയ, ഓ പ്രത്യാശയുടെ ഒരു നഗരം നമുക്കപ്പുറം കാണുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ദൈവം തരുന്ന നല്ല പ്രത്യാശകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പാഠ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ കുടുംബജീവിതത്തിലും
വ്യക്തിജീവിതത്തിലും യഹോവ നല്ല ഇടയനായി നല്ല പാലകനായി കൂടെ ഇരുന്ന് വരുന്ന ദിവസങ്ങൾ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടുള്ളതായ സന്ദർഭമാണ് ഇന്ന്. വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ദാസൻ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് മാത്യു ആണ് ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നതായ അല്പ സമയം കർത്താവ് തന്നെ ഏൽപ്പിച്ചതായ വചനം ഈ പ്രയർ ലൈനിലൂടെ ഞങ്ങളുമായി ഷെയർ ചെയ്യുവാൻ പാസ്റ്റർ തോമസ് മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കും. അനുഗ്രഹീതമായ ഈ പ്രയർ ലൈൻ മിനിസ്ട്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനെ മുൻപ് നിന്ന് അഹോരാത്രം അധ്വാനിക്കുകയും പ്രാർത്ഥന ചെയ്യുന്ന സാജന ഫാമിലി കൂട്ടുപ്രവർത്തകർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനൊരു നല്ല അവസരം എളിവനും ഒരുക്ക കർത്താവിന് കൃപയ്ക്കും കർത്താവിന്റെ വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം. ആദ്യോടന്തം പാട്ടുപാടുകയും പ്രാർത്ഥനയെ സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കുമായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥിച്ച പ്രധാനമായ വിഷയം കഷ്ടത എന്നുള്ള വിഷയത്തെ കുറിച്ചാണല്ലോ. കഷ്ടങ്ങൾ ഭൂമിയിൽ പെരുകി വരുന്ന നാളുകളിൽ കഷ്ടങ്ങൾ സമ്പൂർണനാകുന്ന കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിന്റെ മാതൃക നാം ഏറ്റെടുത്തിട്ട് മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ പ്രയർ ലൈൻ വിവിധയിടങ്ങളിൽ പ്രയർ ലൈൻ ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സ്തോത്രം. കഷ്ടത എന്ന വിഷയത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം ഏറ്റവും ആ ഗൗരവമായി നാം ദൈവവചനത്തിലെ രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഒന്ന് പത്രോസ്, രണ്ട് രണ്ട് തിമോത്തിയോസ്. ആദ്യ നൂറ്റാണ്ടിൽ നീറോ ചട്ടത്തോടെ കർത്താവിന്റെ പേരോട് ബന്ധപ്പുള്ള ശക്തമേറിയ പീഡനങ്ങൾ അതെന്താണെന്ന് പലർക്കും അറിയാൻ ഞാൻ വിശദീകരിപ്പാ. ഈ കാലത്തിൽ ഉണ്ടാകാത്ത ഉപരിയായ വലിയ പീഡനങ്ങൾ ഉണ്ടായ സ്ഥാനത്ത് കഷ്ടങ്ങളിൽ തന്നെ മക്കളെ ഉറപ്പിപ്പാൻ വേണ്ടി പരിശുദ്ധാത്മാവെ അനുഗ്രഹീത അപ്പോസ്തോളന്മാരാകുന്ന പൗലോസ് ശ്ലീഹ മുഖാന്തരവും പത്രോസ് ശ്ലീഹ മുഖാന്തരവും നമുക്ക് അരുളിച്ചെയ്ത വചനങ്ങളാണ് ഒന്ന് പത്രോസ്, രണ്ട് തീമോത്തിയോസ് എന്നീ ലേഖനങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് പത്രോസിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ പത്രോസ് ലേഖനം നമുക്ക് രണ്ടായിട്ട് വിഭജിപ്പാനായിട്ട് സാധിക്കുന്നു. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ മൂന്ന് മുതൽ മൂന്നിന്റെ 12 വരെയുള്ള വാക്യം ക്രിസ്ത്യാനിയും ദൈവകൃപയും, ഒന്നുകൂടെ പറയാം, ക്രിസ്ത്യാനിയും ദൈവകൃപയും. 3:13 മുതൽ 5:11 വരെ അവസാനമുള്ള വേദഭാഗം വായിക്കുമ്പോൾ ക്രിസ്ത്യാനിയും കഷ്ടതയും. അതിനൊന്നും ഒരു കാര്യം മനസ്സിലാക്കും, ദൈവകൃപ അനുഭവിക്കുന്ന ഓരോ ഭക്തനും ദൈവം വെച്ചിരിക്കുന്ന നന്മയാണ് ഭാഗ്യാവസ്ഥയാണ് കഷ്ടത എന്നുള്ള വിഷയം. പ്രശ്നം ദൈവകൃപ അനുഭവിക്കുന്ന എല്ലാവർക്കും ദൈവം വെക്കുന്ന അനുഭവമാണ് അതായത് കഷ്ടത. വിശുദ്ധ ബൈബിൾ നാം പാടിക്കുമ്പോൾ വീണ്ടെടുപ്പിന്റെ ബൃഹത്തായ ചരിത്രത്തിന്റെ ആരംഭം നാം കാണുന്നത് ക്രിസ്തു, അതായത് മിസ്രയീമിൽ പീഡനത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ വലിയ പദ്ധതി അറുക്കപ്പെട്ട കുഞ്ഞാണ് അറുത്തതായും നാം പുറപ്പാട് പുസ്തകം 12 വായിക്കുന്നുണ്ട്. അതിനെ ചുട്ടു ഭക്ഷിക്കണം എന്നതായി നാം വായിക്കുന്നുണ്ട്. ചുട്ടു ഭക്ഷിക്കുന്നത് വളരെ രുചികരമായ കാര്യമാണ്. അപ്പൊ കുഞ്ഞാട് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി വരുന്നെങ്കിലും അതിന്റെ അടുത്ത ഭാഗം വായിക്കുന്ന കയ്പ് ജീരയോട് മാത്രമേ അതിനെ കഴിപ്പാൻ കഴിയുള്ളൂ. സ്തോത്രം. അപ്പൊ കുഞ്ഞാട് നല്ല ഭക്ഷണമാണെങ്കിലും അതിന് എന്ത് കൂട്ടിയേ കഴിക്കാനൊക്കത്തുള്ളൂ. നോക്കിയാട്ടെ, ദൈവത്വാരായ ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ഓരോ ദൈവത്തിനും എങ്ങനെ ഒക്കത്തുള്ളൂ, കൈപ്പേറിയ അനുഭവത്തിൽ കൂടെ മാത്രമേ അതിനെ അനുഭവിപ്പാനാണ് സാധ്യമാകത്തുള്ളൂ എന്ന് വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ ചില ഭാഗങ്ങൾ ചുരുക്കമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനേക പ്രഭാഷണങ്ങൾ നാം ദൈവത്തിൽ വായിപ്പാനുണ്ട്. യേശു ക്രിസ്തുവിന്റെ ഏറ്റവും ഉള്ളത്തെ പ്രഭാഷണം നാം വായിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃവേഷ കർത്താവ് നടത്തിയതിന് ശേഷം ഭക്തന്മാരോട് നൽകുന്ന പ്രഭാഷണം പ്രസകാനന്തര പ്രഭാഷണം എന്ന് പറയുന്നു. അങ്ങനെ പ്രസകാനന്തര പ്രഭാഷണം എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 14, 15, 16 അധ്യായം എന്നോട് പറയാം. യോഹന്നാൻ സുവിശേഷം 14, 15, 16 അതിന്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്ന വേദഭാഗം നാം വളരെ വ്യക്തമായിട്ട് അറിയാനായി സാധിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്ക് എന്ത് ലോകത്തിൽ എന്തുണ്ട്, നിങ്ങളുടെ ഹൃദയം 14:1 യോഹന്നാൻ സുവിശേഷം 14:1
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഏത് പ്രസംഗത്തിന്റെ ആരംഭം, അതിന്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും. അപ്പൊ ഭക്തൻ എന്താ വരും? ഹൃദയം കലങ്ങുന്ന വിഷമങ്ങളും പാഠങ്ങളും ഫക്കതിനും വരും എന്ന് തുടങ്ങിയ ശേഷം, ഞാൻ സമയത്തിന്റെ പകുതി കൊണ്ട് വിശദീകരിക്കുന്നില്ല, അതിന്റെ കൺക്ലൂഡിങ് വേണ്ടാന്ന്. 16:33 അവസാനം വലിയ പ്രസംഗമാണ്. 14:15-16 വലിയ പ്രസംഗത്തിന്റെ അകത്ത് അവസാനം തീർക്കുന്ന വിഷയം, നിങ്ങൾക്ക് ലോകത്ത് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, നാം ലോകത്ത് ജയിച്ചിരിക്കുന്നു. ഉത്തരം, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്ത് ജയിച്ചിരിക്കും. നമുക്ക് ഈ രാത്രി കാലത്ത് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ചില വേദഭാഗങ്ങൾ നമുക്ക് പരസ്യമായി ഒന്നിച്ചു വായിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഉപയോഗിക്കാത്ത 1 പത്രോസ് 2 അധ്യായത്തിന്റെ 20, 21, 22, 24 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. 1 പത്രോസ് 2:20-23 വാക്യം. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളു? രാത്രികളത്തെ എങ്ങനെ കഷ്ടം സഹിക്കണം എങ്ങനെ? 5 കാര്യം ഞാൻ പറയും. ഒരു ഭക്തന്റെ ജീവിതത്തിൽ പീഡ വരുമ്പോൾ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ ക്ലേശം വരുമ്പോൾ എങ്ങനെ കഷ്ടം സഹിക്കരുതെന്ന് ആദ്യം പത്രോസപ്പോസ്തലൻ പറഞ്ഞു. ആ ഭാഗം ഒന്നുകൂടെ വായിച്ചാട്ട്. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? കുറ്റം കുറ്റം ചെയ്തിട്ട് കഷ്ടത അനുഭവിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യണം? കുറ്റം ചെയ്യാതെ പരമാർത്ഥ മനസ്സിൽ മാത്രമേ സുവിശേഷ നിമിത്തം കഷ്ടം നാം അനുഭവിക്കാവൂ. വായിച്ചാട്ട. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാലോ? നമ്മൾ കർത്താവിന് വേണ്ടി സുവിശേഷം അറിയിച്ചിട്ട്, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടിയിട്ട്, കർത്താവിന് വേണ്ടി വൻകാര്യം ചെയ്തിട്ട്, ഏറ്റവും വലിയ നന്മയാ ദൈവനത്തിന്റെ. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കണം. അടുത്തത്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വേറെ ഗൗരവമായ ഭാഗമാണ്. എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? കഷ്ടം സഹിപ്പാൻ. കഷ്ടം സഹിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചു. പ്രൈസലോ. നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. വളരെ ഗൗരവമായ വിഷയമാണ്. ക്രിസ്തു എന്ത് വെച്ചേച്ചാ പോയത്? ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അവൻ നമുക്ക് നല്ല മാതൃക, കഷ്ടതയുടെ നല്ല മാതൃക കർത്താവ് നമ്മെ കാലുകളുടെ ക്രൂശിൽ കാണിച്ചാ ലോകം വിട്ടുപോയത്. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൾ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. എങ്ങനെ കഷ്ടം അനുഭവിക്കണം? നന്മ ചെയ്തിട്ട് നന്മ ചെയ്തിട്ട്. ക്രിസ്തു 3.5 വർഷക്കാരം നന്മ മാത്രമേ ചെയ്തുള്ളൂ. ക്രിസ്തു നന്മ ചെയ്തിട്ട് ക്രിസ്തു എന്ത് ചെയ്തു? കഷ്ടം അനുഭവിച്ചെങ്കിലും ആ ക്രിസ്തുവിന്റെ കഷ്ടത പൂരിപ്പിക്കുന്നത് ദൈവസഭ. നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്താൽ എന്ത് ലഭിക്കും? കഷ്ടത ലഭിക്കും. സ്തോത്രം. വിശുദ്ധ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ 1 മിശ്രയാത്രയിൽ തല്ലൂസ്രായിൽ ദൈവവചനം ശുശ്രൂഷിച്ചു. അവിടെ ഒരു വലിയ നന്മ ചെയ്ത വായ്പാനാണ് സാധിക്കുന്നത്. എന്താ ഏറ്റവും വലിയ നന്മ ചെയ്ത് എന്താണ്? ഒറ്റ വിഷയമാണ് നാം വായിക്കുന്നത്. ആ പൗലോസ് അവിടെ ഏറ്റവും ഒരു അത്ഭുതം പ്രവർത്തിച്ചു. മുടങ്ങനായ ഒരു മനുഷ്യനെ പരിപൂർണമായ സൗഖ്യം കൊടുത്തു. അവൻ ദൈവ സന്നിധാനത്തുകൾ പാടി തുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതാദ്യം അവർക്ക് വളരെ സന്തോഷമായി. അവരെ ദൈവത്തെ പോലെ ആരായപ്പെടെ പദ്ധതി ഉണ്ടാക്കിയിട്ടും പൗലോസ് അത് വിലക്കി. എന്നാൽ അടുത്ത ഭാഗം വായിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ദേശവാസികൾ കൂടെ നന്മ ചെയ്തിട്ട് കഷ്ടമുള്ള ഉദാഹരണമാണ്. പൗലോസിന് കൂടെ ഉള്ളവർ എന്ത് ചെയ്തു? ഉപദ്രവിച്ചിട്ട് പൗലോസിനെ കൊന്ന്, അതായത് അവിടെ വലിച്ച ഇഴച്ച് കൊണ്ടുപോയതായിട്ട് നാം 14 അവസാന ഭാഗം വായിക്കുമ്പോൾ തന്നെ അവിടെ മരിച്ചിട്ട്
പോയി എന്ന് വായിക്കുമ്പോൾ അതിന്റെ പത്തൊമ്പതാം വാക്യത്തിൽ തോന്നുന്ന വേദഭാഗം വായിക്കുമ്പോൾ പൗലോസ് അവിടെ പ്രസക്തമായ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. തന്റെ ദേഹത്തിന്റെ മുറിവുകളും തന്റെ ദേഹത്തിന്റെ പാടുകളും രക്തമൊഴുന്ന ശരീരം കൊണ്ട് ലുസ്രയിലുള്ള ഭക്തന്മാരോട് പറയുന്ന ഒരു ശക്തമായ ഒരു ദൂതാണ് വായിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യ അവകാശമാക്കണം. സ്വതന്ത്രം. അപ്പൊ നാം എങ്ങനെ ദൈവരാജ്യം അവകാശമാക്കാൻ കഷ്ടം? ഇങ്ങനെ നിങ്ങൾ അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യം ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ഒന്ന് നമ്മൾ എങ്ങനെ കഷ്ടം അനുഭവിക്കണം? നന്മ ചെയ്തിട്ട് നാം കഷ്ടം അനുഭവിക്കണം. രണ്ടാം ഭാഗം നാം വായിക്കുമ്പോൾ നാം എങ്ങനെയാണ് കഷ്ടം അനുഭവിക്കേണ്ടത് വളരെ വ്യക്തമായി നാം ദൈവത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തല കർത്താവായ യേശു ക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഒരു ഭാഗം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മത്തായി സുവിശേഷം 5:10 വാക്യം നാം വായിക്കുന്നത് വളരെ വ്യക്തമായ വേദഭാഗത്ത് വായിപ്പാറാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. മത്തായി സുവിശേഷം 5:10. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം. അപ്പൊ ആർക്കാ സ്വർഗരാജ്യം വെച്ചിരിക്കുന്നത്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. പൗലോസിന്റെ ലൂസറയിലെ പീഡയിൽ നീതി നിമിത്തം ഉപദ്രവിച്ച വേണമെങ്കിൽ അതിനെക്കുറിച്ച് പൗലോസ് 2 കൊരിന്ത്യർ അതായത് 12 എടുത്തു വായിക്കേണ്ട 1, 2, 3 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ ഇന്ന് ഈ ലുസ്ര എന്നുള്ള സംഭവം 14 വർഷത്തിന് ശേഷം കൊരിന്ത്യർക്ക് ലേഖ എഴുതുമ്പോൾ താൻ ആൾക്കാരെ ഓർപ്പിച്ച് വളരെ ശക്തമായൊരു ഒരു ഭാഗം പറയുന്നുണ്ട്. എന്ന് ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ ഇന്നേക്ക് 14 വർഷം മുമ്പ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു, പറവീസയിലേക്ക് എടുക്കപ്പെട്ടു. അപ്പൊ നീതി നിമിത്തം ഉപദ്രവം സഹിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? നിശ്ചയമായും നമുക്ക് പറവീസ സ്വർഗരാജ്യം ലഭിക്കുന്ന വായ്പാൻ സാധിക്കുന്നു. വെളിപ്പാറവർഷം 9 അധ്യായത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ അതിന്റെ സ്തോത്രം 9 മുതൽ 12 വാക്യം വായിക്കുമ്പോൾ ലോകത്തുള്ള സകല മാനവയാസിയും കർത്താവിന് ഒരു കഷ്ടം അനുഭവിച്ചവൻ, കർത്താവിന് ഒരു പീഡം അനുഭവിച്ചവൻ, കർത്താവിന് ഒരു ഉപദ്രവം അനുഭവിച്ചത് എല്ലാം ഒരു വലിയ മാനവ സമൂഹത്തിന്റെ ഒരു വലിയ കാര്യം. നിത്യയുടെ തീരത്തിൽ ചെല്ലുന്ന വേളയിൽ ഒരാക്ഷര അത്ഭുത മനുഷ്യരെ നമ്മുടെ വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ വളരെ ശക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് നമ്മുടെ വായിക്കുന്നത്? ഇപ്രകാരം നാം വായിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്ക് വെള്ളി കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളയിൽ എങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോളയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടുപോയിക്കാട്ടെ. വീണ്ടും ജനിച്ച വിശുദ്ധന്മാർ, സുവാന്തരം പാച വിശുദ്ധന്മാർ, മഹോദരകാലത്തെ കഷ്ടങ്ങളിൽ കൂടെ നിത്യം പോകുന്ന വിശുദ്ധന്മാരെ ആ വിഷയം കാണുമ്പോൾ 24 മൂപ്പന്മാരിൽ ഒരാളെ വളരെ അത്ഭുതമായി ചോദിക്കുകയാണ്, ഇവരാരാണ്? ഇവർ ഇവിടെ നിന്ന് വന്ന വിശുദ്ധന്മാരാണ്. സ്തോത്രം. ഇവരാരാണ്? ഇവർ എവിടെ നിന്ന്? അവർ ചോദിക്കാട്ട് അതിന്റെ മറുപടി വളരെ വ്യക്തമായിട്ട് ചോദിക്കും. പ്രകാരം പറയുന്നു അതിന്റെ 14 യജമാനൻ അറിയുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാട് രക്തത്തിൽ തങ്ങളുടെ അങ്കിയാലേക്ക് വെളുപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ആർക്കാണ് കഷ്ടം തരുന്നത്? കുഞ്ഞാൻ രക്തത്തിൽ അങ്കി എളിപ്പിച്ച് വിളിപ്പിച്ച വിശുദ്ധന്മാർക്ക് എന്ത് ചെയ്യുന്നു? കഷ്ടത വന്നെങ്കിലും ഇവിടെ എന്താ? നീതി നിമിത്തം ഉപദ്രവിക്കുന്ന ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് പറഞ്ഞ അരുമനായന കർത്താവെ ആ വേദഭാഗത്തിൽ വളരെ വ്യക്തമായി നാം വായിക്കുന്നു. അവരുടെ പ്രതിഫലം എന്താണ്? അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസന മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അപ്പൊ നീ നിമിത്തം ഉപദ്രവിക്ക് പ്രതിഷേധത്തിലുള്ള ഏറ്റവും വെളിപ്പെടുന്നത് എന്തുമാണ്? നിത്യതയിൽ കർത്താവിന്റെ മുഖം കണ്ട് വെളിപ്പാട് ദിവസം 22:4 വായിക്കുമ്പോ അവന്റെ ദാസന്മാർ അവന്റെ മുഖം കണ്ട് അവനെ ആരാധിക്കും. കഷ്ടതയില്ലാത്ത ലോകത്തിൽ, കണ്ണുകളില്ലാത്ത ലോകത്തിൽ, മരണമില്ലാത്ത ലോകത്തിൽ ഇതൊന്നുമില്ലാത്ത ഒരു നിത്യതാ പ്രത്യാശ ഉള്ളിലുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ ഭക്തരുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടത ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന വിഷയമാണ്. സ്തോത്ര. അതിന്റെ 3 ഭാഗത്തേക്ക് വരുമ്പോൾ നാം എങ്ങനെയാണ് കഷ്ടത അനുഭവിക്കേണ്ടത്, ഏത് പ്രകാരമാണ് കഷ്ടത അനുഭവിക്കേണ്ടത്? 3:17 പോയിക്കട്ടെ. 1 പത്രോസ് 3:17. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്.
മൂന്നാമത് ദൈവഹിത പ്രകാരം കഷ്ടം അനുഭവിക്കണം. സ്വതം ദൈവഹിത പ്രകാരം എഴുതി പോകുന്നു, നന്മയിൽ കഷ്ടം അനുഭവിക്കണം, നിയമത്തിൽ കഷ്ടം അനുഭവിക്കണം. മൂന്ന്, ദൈവഹിത പ്രകാരം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അതിൽ ഏറെ നന്ദി. അതിന്റെ 4:19 വായിച്ചാണ്, 4:19 നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും ഭാഗ്യം. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മയു തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സ്രഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. അപ്പൊ ദൈവഹിത പ്രകാരം കഷ്ടം അനുഭവിക്കുമ്പോൾ അവന്റെ മരണം എങ്ങനെയായിരിക്കും? തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ ദൈവത്തിന്റെ കരത്തിൽ എന്തിക്കണം? ദൈവകരത്തിൽ ഫലമേൽപ്പിക്കണം. അതിന് ഉത്തമ മാതൃക യേശു കർത്താവിന്റെ മരണത്തിൽ ലൂക്കോസ് വിശേഷം 23:46 വാക്യം വാക്യ പ്രകാരമാണ്, ദൈവമേ എന്റെ ആത്മാവിനെ തൃക്കരത്തിൽ ഫലമേൽപ്പിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ ഒന്നാമത്തെ രക്തസാക്ഷിയാകുന്ന സ്തേഫാനോസിന്റെ മരണത്തിൽ ഇതേ പദമാണ് വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 7:59 വാക്യത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്നു, ഈ കർത്താവ് എന്റെ പ്രാണനെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുമാറാകണമെന്ന് പറഞ്ഞു. ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മയുടെ തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സ്രഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. നോക്കട്ടെ, അവസാനം ആലയിലേൽപ്പിക്കുക, നമ്മുടെ ആത്മാവിനെ തൃക്കരത്തിലേൽപ്പിക്കുക, സ്വർഗം തുറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പിതാവിന്റെ മഹിമയുടെ വലഭാഗത്ത് പുത്രനാം ദൈവം നമ്പറാൻ എഴുന്നേറ്റ് സേഫാനോസിന്റെ കഷ്ടത മേഖലയിൽ ഭയങ്കര പീഡനത്തിനെ സ്വീകരിക്കുമ്പോൾ നോക്കാം നാം എന്ത് ചെയ്യണം? നമ്മുടെ പ്രാണനെ വിശ്വസ്തനായ സ്രഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കണം. സമയം മുൻപോട്ട് പോകുന്നല്ലോ, അടുത്ത 4 നോക്കാട്ടെ എങ്ങനെ നാം കഷ്ടം അനുഭവിക്കണം. 1 Petros 4:14 വാക്യം വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, മഹത്വത്തിന്റെ ആത്മാവായ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്വപ്നിക്കാട്ടെ, ക്രിസ്തുവിന്റെ നാമം ധരിച്ച് നിന്ന് സഹിച്ചാൽ നിങ്ങൾ എന്തവാ? ഭാഗ്യവാന്മാർ. കഷ്ടത എന്തവാ? ലോകം പറയാത്തൊരു കാര്യം, നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തിനു മാത്രം ലോകത്തിനോട് അധ്വാനിച്ച നമ്മുടെ കേരളക്കാരെ മാർക്സിസ്റ്റുകൾ അങ്ങോട്ട് ഇരിക്കണം, കഷ്ടം എത്ര പേര് ചാവുന്നു, എന്നെ ഭാഗ്യമായി പോകുന്നു. എന്നാ എന്റെ ദൈവം പറയുന്നു, എന്തിനു വേണ്ടി കഷ്ടം വന്നിച്ച ഭാഗ്യവാന്മാരാന്ന എന്റെ ദൈവം പറയുന്ന ഭാഗ്യവാസ. ക്രിസ്തുവിന്റെ നാമം നമുക്ക് എന്തിക്കണം? കഷ്ടത അനുഭവിച്ചാൽ നാം ആരാണ്? നാം ഭാഗ്യവാന്മാർ. കാരണം മഹത്വത്തിന്റെ ആത്മാവായ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ, മഹത്വത്തിന്റെ ആത്മാവെന്നല്ല ഈ പദം മൂലഭാഷയിൽ മൂന്നിടത്ത് മാത്രമേ ആകെ നാം വായിക്കുന്നുള്ളൂ. ഒന്ന്, സമാപന കൂടാരം മോശ തീർത്ത് പ്രാർത്ഥിച്ചപ്പോൾ പുറപ്പാട് ദിവസവും 40:34 വാക്യത്തിൽ ഇതേ പദമാണ് മൂലഭാഷ പറഞ്ഞത്, ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങി വസിച്ചു. സ്തോത്രം. രണ്ടാമത്, സലോമോൻ ആലയം പണിത് സലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം എങ്ങനെ ഇറങ്ങി വസിച്ചെന്ന് 1 Kings 8:10 ഇതേ ഭാഗം വായിക്കുന്നു, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വസിച്ചു. മൂന്നാമത് ഇവിടെയാണ് വായിക്കുന്നത്, ഭക്തരായ പുതുവിശുദ്ധന്മാർ ക്രിസ്തുവിന്റെ നാമം നിമിത്തം കഷ്ടമനുഭവിക്കുമ്പോൾ മഹത്വത്തിന്റെ ആത്മാവ് അവന് അതേപ്രകാരം വസിക്കുകയാണ്. അതുകൊണ്ട് അവർ കഷ്ടമെന്തല്ല, അവൻ സ്വർഗത്തിന്റെ മഹത്വം അവന്റെ ഉള്ളിൽ, മഹത്വത്തിന്റെ ആത്മാവൻ ഉള്ളിൽ ഇറങ്ങുന്നുണ്ട്. ഇതെന്തുവാണ് അവൻ പറയുവാണ്? ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ക്രിസ്ത്യാൻ, ക്രിസ്തുവിനത്വമാണ് കഷ്ടം അനുഭവിക്കുന്നത്. ഇനി അവസാനം നമ്മൾ പറയുന്നത് ഈ മൊത്തം ഇങ്ങനെ ക്രിസ്തുവിന്റെ നാമത്തിൽ കഷ്ടം അനുഭവിക്കുന്നതിന്റെ പേര് പറഞ്ഞ സെക്ഷൻ അവസാനിക്കുകയാണ്. അതാണ് 5 Petros 1 1 Petros 4:16 വായിച്ചാൽ 1 Petros 4:16 ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തി അത്രേ വേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിച്ചാൽ നാം എന്ത് ചെയ്യല്ലേ? ക്രിസ്ത്യാനിയായിട്ട് ചങ്ങല ധരിച്ച പൗലോസ് പറയുന്നത്, ഞാൻ ചങ്ങല ധരിച്ച് ദൈവത്തിന്റെ സ്ഥാനാപതിയായി അറിയിക്കുന്ന സുവിശേഷം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടത അനുഭവിച്ചാൽ എന്ത് ചെയ്യല്ലേ? നോക്കിയാട്ടെ, ക്രിസ്ത്യാനിയായിട്ടാണോ നാം ഓരോരുത്തരും കഷ്ടം അനുഭവിക്കുമെങ്കിൽ ഒരിക്കലും തലകുനിക്കേണ്ട കാര്യമില്ല. കാരണം നാം നോക്കുന്നത് 34 Petros 1 ആവെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചുപോയില്ല. സേഫാനോസ് എറിഞ്ഞപ്പോൾ ദൃക്സാക്ഷികൾ പരസ്യമായിട്ട് പറയാണ്, അവന്റെ മുഖം എന്ത് ചെയ്തു? സൂര്യൻ ശോഭിക്കുന്നവർ ശോഭിച്ചെന്നാ പറയുന്നത്. കാരണം എന്തുവാണ്? മഹത്വത്തിന്റെ ആത്മാ
ആത്മാവിന്റെ ശക്തി പേര് കാലം വരുമ്പോൾ എന്ത് ചെയ്യാണ്? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിച്ചാൽ നാം ഭാഗ്യവാന്മാർ. കാരണം എന്താണ്? ആ ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അത്ര ചെയ്യുന്നത്. സ്തോത്രം. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോകണേ. അവസാനമായിട്ട് ദൈവത്തിൽ വയ്ക്കുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? അമ്മയ്ക്ക് 5:1 എഴുതിയ പത്രോസ് വളരെ വ്യക്തമായി പറയാണ്, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാണ് തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. പത്രോസ് ആരാണ്? ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷി. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയാ നിൽക്കുന്ന ആ വേളയിൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? കഷ്ടതയുടെ അന്ത്യം എന്താണ്? കഷ്ടതയിൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? റോമാലേഖനം 8:18 ഒന്ന് വേഗം നോക്കാം. റോമാലേഖനം 8:18 സമയം തീരുന്നു. റോമാലേഖനം 8:18 സ്തോത്രം. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രിയപ്പെട്ട കൺക്ലൂഡിംഗ് വേളിലേക്ക് വരാൻ പോവാ. സമാപന ഭാഗത്തേക്ക് വരുവാൻ പാടെ. പൗലോസിന്റെ കഷ്ടതയെ കുറിച്ച് നാം 1 Cor 11 വായിക്കുമ്പോൾ എന്തുവാ വായിക്കുന്നത്? എത്രയോ കഷ്ടങ്ങൾ അനുഭവിക്കുന്നത്. കഷ്ടങ്ങളെ വലിയ ലിസ്റ്റ് വെച്ചിരിക്കുകയാണ്. 12 അത് തുടരുകയാണ്. അതിന്റെ മധ്യത്തിൽ ഇവിടെ വളരെ ശക്തമായിട്ട് നമ്മിൽ വെളിപ്പെടുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല എന്ന് നാം എന്ന് നമ്മൾ വെളിപ്പെടുന്ന തേജസ് വിചാരിച്ച ഈ ലോകത്തിലെ കഷ്ടം സാരമില്ലെന്ന് നാം എണ്ണും. അതേ പത്രോസ് 2 Cor 14:17 വായിക്കണം. ഞൊടി നേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം, എന്തെല്ലാം കഷ്ടം വന്നാലും എന്തെല്ലാം ക്ലേശം വന്നാലും വെറും 70-80 വയസ്സാകുമ്പോൾ തീരും. സ്വർഗത്തിന്റെ നിത്യതര കണക്ക് കൂട്ടിയാൽ അത് സെക്കൻഡ് നേരത്തേക്കുള്ള കഷ്ടത മാത്രമേ. ഞൂട് നേരത്തേക്കുള്ള ഏതാ ഈ വലിയ കഷ്ടത? പൗലോസ് എങ്ങനെ കാണുന്നു? ലഘുവായ കഷ്ടത, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർ ലിറ്റിന്റെ മേളിപ്പുറ പദമാണ് പറഞ്ഞത്. അത്യന്തം അനവധി തേജസിന്റെ നിത്യഘനമായി, അത്യന്തം അനവധി തേജസിന്റെ നിത്യഘനമായി നൂറ് നേരത്തേക്കുള്ള കഷ്ട തീരുന്നുവെങ്കിൽ. പത്രോസ്ലീഹ അതേ ഭാഗമാണ് വായിക്കുന്നത്. 5:10 എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കും നിങ്ങൾ ക്രിസ്തുവിൽ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാനുമായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലവും മഹത്വവും എന്നേക്കും ആമീൻ. സ്തോത്രം. അല്പകാലത്തേക്ക് കഷ്ടം, നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ കർത്താവ് വരാറായി, കഷ്ടത വരാറായി. ആ വലിയ പ്രത്യാശ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവാത്മാവിനെ ഓർപ്പിച്ച ഒരു പാട്ടിന്റെ 2 ലൈൻ നമുക്ക് ചേർന്നൊന്ന് പാടി അവസാനിപ്പിക്കാം. കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ, കഷ്ടതയെ പാടുവാൻ നഷ്ടവാദി കൊണ്ടാടുവാൻ, ശക്തിയാരുള്ളമായ ദൈവ ഭക്തിയിൽ പൂർണനാക്കുക, ശക്തിയാരുള്ളമായ ദൈവ ഭക്തിയിൽ പൂർണനാക്കുക, ഉറപ്പിക്കന്നെ എന്നാഥാ കഷ്ടതയെ പാടുവാൻ നിൽക്കുന്നതിന് മാറാകട്ടെ. കർത്താവിന്റെ വരവിരുന്നാൾ പ്രത്യാശപ്പെട്ടേറുവാൻ ഈ വരങ്ങൾ അധികം എല്ലാവരെയും സഹായിക്കുവാൻ അവസരിക്കുന്നതായ പാരമാരൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും, സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മനോഹരമായി ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ, കൃപയോടുകൂടെ ശുശ്രൂഷിക്കുവാൻ കർത്താവിന്റെ ദാസനെയും അധികാരപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കഷ്ടത നമ്മെ തളർത്തി കളയുന്ന ഒരവസ്ഥയല്ല. പ്രൈസ് ഓർപ്പിച്ചത് കഷ്ടതയിലും പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. തേജസിന്റെ നിത്യജേതസിന്റെ അവസ്ഥകളെ പറ്റി ചിന്തിച്ച് ബലം പ്രാപിക്കുന്ന ഒരു ദൈവജനം. ഹല്ലേലൂയ. ഓ, അതത്ര ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളവർ കഷ്ടതയിൽ നശിച്ചു പോകുമ്പോൾ, ഹല്ലേലൂയ, ദൈവജനം കഷ്ടതയുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, നാം വായിച്ചതുപോലെ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ വിചാരിച്ച്
ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. നാം പ്രാർത്ഥിക്കുന്നത് തന്നെയാണല്ലോ കഷ്ടത മാറ്റി കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഹാലലൂയ. മൃഗത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും സഹവാസവും നാം എല്ലാവരോടും തുടർന്നടക്കുന്ന എല്ലാ പ്രാർത്ഥനാ സെഷനോടുകൂടിയും ഇപ്പോഴും എന്നേക്കും കർത്താവിന്റെ രണ്ടാം പ്രതിയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നിങ്ങളെവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഷ്ടങ്ങൾ സാരമില്ല.